Bismillahirrahmanirrahim. قُلْ يَا أَهْلَ الْكِتَابِ تَعَالَوْا إِلَى كَلِمَةٍ سَوَاءٍ بَيْنَنَا وَبَيْنَكُمْ أَلَّا نَعْبُدَ إِلَّا اللَّهَ ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. Esselamu aleyküm ve rahmetullah. Elhamdülillah, salatu vesselamu ala eşrefil mürselin ve ala alihi ve sahbihi ecmain ama ba'da. Euzü billahi s-semi'il alim mineşşeytanirracim. Bismillahirrahmanirrahim. Ya ehlel kitab, te'alu ila kelimetin sevâin beynena ve beynekum. Allâ na'bada illallah ve la nüşrika bihi şey'a. ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقل اشهدوا بأننا مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സർട്ടാവും സംരക്ഷകനും നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ വിഷയം ക്രൈസ്തവ സഹോദരങ്ങളോട് എന്നാണ്. മുസ്ലിം ായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ യോജിക്കുന്ന പല മേഖലകളുമുണ്ട്, അതേസമയം വിയോജിപ്പിൻ്റെ മേഖലകളുമുണ്ട്. ഇവിടെ ക്രിസ്തുമതം സ്വീകരിച്ചവരാകട്ടെ, ഇസ്ലാം സ്വീകരിച്ചവരാകട്ടെ, സകല മനുഷ്യരും ആദി പിതാവായ ആദമിൻ്റെയും ആദി മാതാവായ ഹവ്വയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ് എന്നാണ് വിശുദ്ധ ഖുർആനും ബൈബിളും നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാമിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. മോസസും ജീസസും അബ്രഹാമും അതോടൊപ്പം തന്നെയുള്ള യോനാ പ്രവാചകനും എല്ലാം നമ്മൾ അവരെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ജീസസ് തുടങ്ങി മോസസും എല്ലാ പ്രവാചകന്മാരെയും മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, അവരുടെ കൽപ്പാടുകളെ അനുധാവനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. ക്രൈസ്തവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ നിരവധി പ്രവാചകന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ദൈവപുത്രനായി ദൈവിക ആളത്വങ്ങളിലെ ഒരാളായി കൊണ്ടാണ് നോക്കി വരുന്നതും വിശ്വസിച്ചു വരുന്നതും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണബദ്ധമായി നമ്മൾ രണ്ടു മതങ്ങളെ അറിയാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ക്രിസ്തു മതത്തെയും ഇസ്ലാമിനെയും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിമർശിക്കുകയാണെങ്കിൽ വരെ അവയുടെ ആധികാരിക പ്രമാണങ്ങളെ നാവണം. എങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രബല മതങ്ങളെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ കേവലം മഞ്ഞ പത്രങ്ങളെയോ മീഡിയകളോ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകരുത് ഈ മതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ. അവക്ക് ഈ രണ്ട് മതങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം നമുക്ക് മുന്നിൽ നൽകാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെയും ബൈബിളിൻ്റെയും താളുകൾ മറിക്കുമ്പോൾ ഈ ലോകത്തിനൊരു സ്രഷ്ടാവ് ഉണ്ട് എന്ന് തന്നെയാണ് ഇരു ഗ്രന്ഥങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. ഉദാഹരണമായി യിരമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിക്കുകയും തൻ്റെ ജ്ഞാനത്താൽ ലോകത്തെ പ്രതിഷ്ഠിക്കുകയും തൻ്റെ വിവേക ശക്തിയാൽ ആകാശത്തെ നിവർത്തിയതും അവനാകുന്നു. സട്ടാവായ യഹോവയെക്കുറിച്ച്, അദനോയിനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ചാണ്
ഉടയത്വം വരാനെ കുറിച്ചാണ് ബൈബിൾ സംസാരിച്ചത്. വിശുദ്ധ ഖുർആനിൽ എമ്പാടും ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്നുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് 20-ാം അധ്യായം സൂറത്തു ത്വഹയിൽ 50-ാമത്തെ വചനത്തിൽ മുസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മോസസ് പ്രവാചകൻ ഫറവോന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വചനം ശ്രദ്ധേയമാണ്. റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദ, ഓരോ വസ്തുവിനെയും ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് അവയുടേതായ പ്രകൃതി നൽകുകയും അവയ്ക്ക് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് സട്ടാവ്, അവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഈ ലോകത്തിനൊരു നാഥനുണ്ട്, ഒരു സട്ടാവുണ്ട് എന്ന് അർത്ഥ ശങ്കക്കടൽ ഇടയില്ലാത്ത വണ്ണം വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടെ പഠിപ്പിക്കുന്നു. ബൈബിളും സട്ടാവിനെ കുറിച്ച് സൂചനകൾ നൽകുന്നു. ആ ദൈവത്തിന്റെ പേരിലാണ് പലപ്പോഴും ഇന്ന് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ മതദല്ലാളന്മാരും പുരോഹിതന്മാരും പലരും മതവിശ്വാസികളെ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക കാല സാഹചര്യത്തിൽ ദൈവത്തെ, നമ്മുടെ സട്ടാവിനെ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രമാണബദ്ധമായി നമ്മുടെ നാഥൻ ഏകനാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ബൈബിൾ വചനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ, യേശുവിന്റെ അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ സട്ടാവായുടെ തമ്പുരൻ ഏകനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉദാഹരണം, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ ഇസ്രായേലരോട് മോസസ് കൽപ്പിക്കുന്ന സുപ്രധാന കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പന തന്നെ ഏക ദൈവ വിശ്വാസത്തെ കുറിച്ചാണ്. ഇസ്രായേലരെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്ന്. ഇതേ വചനം തന്നെയാണ് മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ യേശുവിന്റെ അധ്യാപനമായി, യേശു പഠിപ്പിച്ച കൽപ്പനകളിൽ 1-ാമത്തെ കൽപ്പനയായും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മോസസും ജീസസും പഠിപ്പിച്ചത് സട്ടാവ് ഉണ്ട് എന്നും അവൻ ഏകനാണ് എന്നുമാണ്. അതേസമയം വിശുദ്ധ ഖുർആൻ പറയുന്നു 112-ാം അധ്യായം ഇഖ്ലാസിന്റെ 1 മുതൽ 4 കൂടിയ വചനങ്ങളിൽ, കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മുഹമ്മദ് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ്. അല്ലാഹു എന്ന് വച്ചാൽ മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തിന്റെ പേരല്ല, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സട്ടാവായ ഉടയ തമ്പുരാനെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്താവുന്ന ഏറ്റവും നല്ല പ്രയോഗമാണ് അല്ലാ എന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുന്നു, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ്, ആരുടെയും സഹായവും ആശ്രയവും അവന് വേണ്ട. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന് വച്ചാൽ അവന് സന്തതികളില്ല, അവന് പുത്രന്മാരില്ല, അവൻ ആരുടെയും സന്തതിയല്ല, ആരുടെയും മകനോ മകളോ അല്ല അവൻ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ദൈവത്തിന് സന്തതികളില്ല എന്നും ദൈവം ആരുടെയും സന്തതിയല്ല എന്നും അവന് തുല്യനായി ആരും തന്നെയില്ലെന്നും അവൻ ഏകനാണി എന്നും അർത്ഥശങ്കക്കടയില്ലാത്ത വണ്ണം ഖുർആൻ 112-ാം അധ്യായത്തിലൂടെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും ശുദ്ധ ഏകദൈവാരാധനയെ കുറിച്ച് സംസാരിക്കുന്നു. ബൈബിൾ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദൈവ ചിന്തയാണ്. എന്നാൽ കാലാന്തരത്തിൽ ഇത് പഠിപ്പിച്ച യേശു ദൈവീക ആളത്വങ്ങളിലെ ഒരാളായി തീരുകയും ട്രിനിറ്റി എന്ന ചിന്തയിലേക്ക്, മൂന്ന് ദൈവം എന്ന ചിന്തയിലേക്ക് ക്രൈസ്തവ സുഹൃത്തുക്കൾ വഴിമാറുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യത്യസ്ത ദൈവീക ആളത്വങ്ങളെക്കുറിച്ചുള്ള ചിന്തയും വിശ്വാസവുമാണ് ഇന്നത്തെ ക്രൈസ്തവ ഭൂരിപക്ഷത്തെ നയിക്കുന്നത്. സഹോദരങ്ങളെ, പ്രമാണബദ്ധമായി കൊണ്ടാണ് നമ്മൾ സട്ടാവിനെ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും. ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നും അവൻ ഏകനാണി എന്നും പ്രമാണങ്ങൾ നമ്മോട് വിശദീകരിച്ചു. അതോടൊപ്പം സട്ടാവിനെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനും ബൈബിളും നമ്മോട് വിശദീകരിക്കുന്നത്. ദൈവത്തിന്റെ മുഖം കാണുക സാധ്യമല്ല, എന്റെ മുഖം കാണുന്നവൻ ജീവനോടെ ഇരിക്കില്ല എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ മോസസിനോട് യഹോവ പറയുന്നതായി 33-ാം അധ്യായം അതിൽ തന്നെ വളരെ കൃത്യമായി 20-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവന്റെ മുഖം കാണുന്നവൻ ജീവനോടെ ഇരിക്കില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇത് യേശുവിന്റെ അധ്യാപനമാണ്. അപ്പോ മോസസ് പഠിപ്പിച്ചത് ദൈവത്തിന്റെ മുഖം കാണുക സാധ്യമല്ല, ദൈവത്തെ കാണുന്നവൻ ജീവനോടെ ഇരിക്കില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് യേശുവും പറയുന്നു.
ഈ യേശുവിന്റെയും മൊസസിന്റെയും അധ്യാപനങ്ങൾ കേട്ടു വളർന്ന ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. അപ്പോ മോസസ് ദൈവമല്ല, ജീസസും ദൈവമല്ല, സട്ടാവല്ല, മറിച്ച് സട്ടാവായുടെ തമ്പുരാന്റെ സൃഷ്ടികളും ദൈവദാസന്മാരുമാണ് എന്നാണ് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഖുർആൻ ആറാമത്തെ സൂറത്ത് അൻആമിന്റെ 103-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലതീഫുൽ ഖബീർ. കണ്ണുകൾ അവനെ കണ്ടെത്തില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുമെന്ന്. കണ്ണുകൊണ്ട് സൃഷ്ടികളും ദൈവദാസന്മാരുമാണ് എന്നാണ് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഖുർആൻ ആറാമത്തെ സൂറത്ത് അൻആമിന്റെ 103-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവ ലതീഫുൽ ഖബീർ. കണ്ണുകൾ അവനെ കണ്ടെത്തില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തുമെന്ന്. കണ്ണുകൊണ്ട് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ചുരുക്കത്തിൽ സട്ടാവായുടെ തമ്പുരാനെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കുക. കണ്ണുകൊണ്ട് നാം കാണുന്ന ഒന്നും ഈ ലോകത്ത് വെച്ച് നമുക്ക് കാണാൻ കഴിയുന്ന യാതൊന്നും സട്ടാവല്ല, ദൈവമല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവുക. അതേസമയം നമ്മുടെ നാഥൻ സർവജ്ഞനാണ്. ആ സർവജ്ഞനായ സട്ടാവിനെ കുറിച്ച് 139-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വചനം പറയുന്നു, കർത്താവെ നീ അറിയാതൊരു വാക്കുപോലും എന്റെ നാവിന്മേലില്ല എന്ന്. ദൈവം അറിയാതെ സട്ടാവ് അറിയാതൊരു വാക്കുപോലും ഉരിയാടുക സാധ്യമല്ല എന്ന് സങ്കീർത്തന പുസ്തകം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സട്ടാവാണ് സർവജ്ഞാനമുള്ളവൻ. എന്നാൽ യേശുവിന്റെ ജീവിതത്തിലേക്ക് ബൈബിളിന്റെ താളുകൾ മറിക്കുമ്പോൾ അത്തിമരത്തിന്റെ ഫലദായക സമയം യേശുവിനെ അറിഞ്ഞിരുന്നില്ല എന്നാണ് മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 12 മുതൽ 14 കൂടിയ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അന്ത്യനാളിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ ആ നാളിനെ കുറിച്ചോ നാഴികയെ കുറിച്ചോ സട്ടാവായ ഉടയത്തമ്പുരാനല്ലാതെ ഈ ഉള്ളവൻ അറിയില്ല എന്നാണ് യേശുവിന്റെ പോലും പ്രതികരണം. അന്ത്യനാളിനെ കുറിച്ച് യേശുവിന് അറിയില്ല, സട്ടാവിന് മാത്രം. ഇതിൽ നിന്നും കാര്യം വ്യക്തമാണ്, സട്ടാവാണ് സർവജ്ഞൻ, യേശു സട്ടാവായ ഉടയത്തമ്പുരാന്റെ സൃഷ്ടിയും ദൈവദാസനുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തെ പഠിപ്പിച്ചത് കുല്ലാ യഅലമു ഫി സമാവാതി വൽ അർദി ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. 27-ാം അധ്യായ സൂറത്തുൻ നംലിന്റെ 65-ാമത്തെ വചനം. ആകാശഭൂമികളിലെ അദൃശ്യജ്ഞാനം സട്ടാവായ ഉടയത്തമ്പുരാന് മാത്രമാണ് ഉള്ളത്. തനിക്ക് അദൃശ്യജ്ഞാനമുണ്ട് എന്ന് മുഹമ്മദ് നബി വാദിച്ചില്ല. സട്ടാവായ ഉടയത്തമ്പുരൻ അറിയിച്ചു കൊടുത്ത ജ്ഞാനമല്ലാതെ മോസസിനോ ജീസസിനോ മുഹമ്മദ് നബിക്കോ ഇല്ല എന്നാണ് പ്രമാണങ്ങൾ നമ്മോട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളികളുടെ കാര്യം അറിയുന്നവൻ, എല്ലാ അദൃശ്യ ജ്ഞാനവുമുള്ളവൻ, എന്റെയും നിങ്ങളുടെയും സ്രഷ്ടാവായ ഏകനായ ഉടയത്തമ്പുരാന് മാത്രമാണ് ആ ജ്ഞാനമുള്ളത്, അവൻ മാത്രമാണ് സർവജ്ഞനായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മെ സൃഷ്ടിച്ച ഏകനായ, നമുക്ക് ഈ ലോകത്ത് വെച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന അദൃശ്യജ്ഞാനമുള്ള സർവജ്ഞനായ സർവശക്തനായ ഉടയത്തമ്പുരാനെ മാത്രം ആരാധിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രാർത്ഥന പോലും സട്ടാവിനോടാണ്. നാം മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 42 മുതൽ 44 കൂടിയ വചനങ്ങൾ. പിലോത്തോസിന്റെ പടയാളികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഗെത്സെമന തോട്ടത്തിൽ ഒരു കല്ലേറു ദൂരം മുന്നോട്ടു പോയി മുട്ടുകുത്തി കമിഴ്ന്നു വീണുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. സട്ടാവായ ഉടയത്തമ്പുരാനോടാണ് യേശുവിന്റെ പ്രാർത്ഥന, തുറന്ന മനസ്സുമായിട്ടുള്ള പ്രാർത്ഥന. യേശു തന്റെ അനുയായികളെ പഠിപ്പിച്ച പ്രാർത്ഥന പോലും, പിതാവേ നിന്റെ നാമം പൂജിതമാവേണമേ, നിന്റെ രാജ്യം വരേണമേ, ദിവസേന ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം അന്നേക്ക് നീ നൽകണമേ, ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളെ നീ പ്രലോഭനത്തിൽ അകപ്പെടുത്തരുത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 2 മുതൽ 4 കൂടിയ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യേശു പ്രാർത്ഥിച്ചത് സ്രഷ്ടാവിനോട്, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് തന്റെ അനുയായികളെ പഠിപ്പിച്ചതും സട്ടാവിനോട് പ്രാർത്ഥിക്കുവാനാണ്. അതുകൊണ്ട് യേശുവിനോടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, യേശു പ്രാർത്ഥിച്ച സട്ടാവായുടെ തമ്പുരാനോട്. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഖുർആൻ നമ്മോട് പറയുന്നു, യാ അയ്യുഹന്നാ സുഅബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കും അൽ-അർള ഫിറാശം വസ്സമാ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമ ും ഫല തജഅലു ലില്ലാഹി അൻദാദ വ അൻതും തഅലമുൻ. അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, നിങ്ങളുടെ സ്രഷ്ടാവിന്റെ ആരാധന
സജ്ജത നിങ്ങൾ അംഗീകരിക്കുക. മുസ്ലിങ്ങളുടെ കുലദൈവത്തെയോ ഗോത്ര ദൈവത്തെയോ ആരാധിക്കാൻ ഖുർആൻ ലോകത്തോട് പറഞ്ഞില്ല, മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഭൂമിയെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന, വാനലോകത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ച, മഴ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി സസ്യലതാദികളെ മുളപ്പിച്ച, ഉപജീവന മാർഗം നൽകിക്കൊണ്ടിരിക്കുന്ന സട്ടാവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ ആരാധ്യതയിലോ നാമ ഗുണവിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ശക്തമായ താക്കീതും സാരോപദേശവും. രണ്ടാം അധ്യായം ബക്കറയിലെ 21-22 വചനങ്ങളാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോ സട്ടാവായി ഉടയ തമ്പുരാൻ ഏകനാണെന്നും അവന് മാത്രം ആരാധിക്കണമെന്നുമാണ് ഈ വിശുദ്ധ ഖുർആനിന്റെയും ബൈബിളിന്റെയും അധ്യാപനം. ഇല്ലെങ്കിൽ ബഹുദൈവാരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് പോയാൽ എന്തു സംഭവിക്കും? നഷ്ടം, നാശം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലെ 7 മുതൽ 9 കൂടിയ വചനങ്ങളിൽ യഹോവ മോശസിനോട് പറയുന്നു, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, ഒന്നിന്റെയും നീ വിഗ്രഹം ഉണ്ടാക്കരുത്, മുകളിൽ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, അവയുടെ മുന്നിൽ നീ തലവനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്, കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. വിഗ്രഹാരാധന അരുത് എന്നും വിഗ്രഹാരാധന പാപമാണ് എന്നും ദൈവം പൊറുക്കാത്ത പാപമായി കൊണ്ടാണ് ബൈബിൾ പഴയ നിയമ പുസ്തകം വിഗ്രഹാരാധനയെ, ബഹുദൈവാരാധനയെ, സൃഷ്ടിപൂജയെ നോക്കി കാണുന്നത്. ബഹുദൈവാരാധനയുടെ നിരർത്ഥകതയെ കുറിച്ച് വിശദീകരിക്കുന്ന ധാരാളം വചനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു 5-ാം അധ്യായം ഇതയിലെ 72-ാമത്തെ വചനത്തിലൂടെ, ആരെങ്കിലും സട്ടാവായ ഉടയ തമ്പുരാന്റെ അള്ളാഹുവിന്റെ ഏകത്വത്തിലോ അദ്വിതീയതയിലോ നാമഗുണ വിശേഷണങ്ങളിലോ പങ്കുകാരെ ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, ഒരിക്കലും സ്വർഗപ്രവേശം സാധ്യമല്ല, നരകം സുനിശ്ചിതവുമാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ താക്കീത്, ശക്തമായ താക്കീത്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആരാധിക്കേണ്ടത് നമ്മുടെ സട്ടാവായ ഏകനായ അള്ളാഹുവിനെയാണ്, ഏകനായ പടച്ചതമ്പുരാനെയാണ്. ബൈബിളിന്റെ ഭാഷയത്തിൽ യഹോവ എന്നോ അതനോ എന്നോ വിളിക്കപ്പെടുന്ന ഏകനായ ഉടയ തമ്പുരാൻ. ഇല്ലെങ്കിൽ നഷ്ടമാണ്, നാശമാണ് ഫലമെന്നാണ് പ്രമാണങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അഹ്ലിൽ കിതാബ് തആലു ഇലാ കലിമതിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബ്ദു ഇല്ലല്ലാ വലാ നുശരിക ബിഹി ഷൈആ വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാ فإن تبلوا فقل اشهدوا بأننا مسلمون. ഖുർആനിലെ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 64-ാമത്തെ വചനം, അല്ലയോ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, താലവ് നിങ്ങൾ കടന്നു വരിക, സവാഇം ബൈനനാ വബൈനക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഏതാണ് ഐക്യത്തിന്റെ സന്ദേശം? അല്ലാ നഅബ്ദ ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നാം ആരാധിക്കരുത്. ആരാണ് അള്ളാഹു എന്ന് ഞാൻ വിശദീകരിച്ചു. സട്ടാവായി ഉടയ തമ്പുരാനെ അറബി ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും നല്ല പ്രയോഗം. അതുകൊണ്ട് തന്നെ ഏകനായ സട്ടാവിനെ മാത്രം നമുക്ക് ആരാധിക്കാം. അവനിൽ വലാ നുശരിക ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും നമ്മൾ പങ്കുകാരെ ചേർക്കരുത്. വലാ യത്തഖദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ല, നിങ്ങളിൽ ചിലർ ചിലരെ അരക്ഷിതാക്കളായി സ്വീകരിക്കരുത്. പൗരോഹിത്യത്തിന് ദൈവത്തെക്കാൾ സ്ഥാനവും മാനവും മഹിതമായ പദവിയും നൽകിക്കൊണ്ട് ദൈവത്തെ വിസ്മരിച്ച് പൗരോഹിത്യത്തെ പുരോഹിതന്മാരെ രക്ഷിതാക്കളായി, സട്ടാക്കളായി നോക്കിക്കാണരുത്. ഇനി ഈ സത്യത്തിൽ നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഖുലി ഷഹദു ബി അന്ന മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക എന്നതാണ് മുസ്ലിങ്ങളോട് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്കിടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശമാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മതമുള്ളവരെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ നാഥനായ ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുക. അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക. അവന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക. ഇതാണ് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശം. ഈ അടിസ്ഥാന ആശയവും ആദർശവും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുള്ളത്. അബ്രഹാം ആകട്ടെ, അതേപോലെ തന്നെ മോസസ് ആകട്ടെ, ജീസസ് ആകട്ടെ, മുഹമ്മദ് നബി ആകട്ടെ, എല്ലാ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് ശുദ്ധ ഏകദൈവാരാധനയായിരുന്നു. കാലാന്തരത്തിൽ അവരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങൾ തെന്നിപ്പോവുകയും ബഹുദൈവ ചിന്തയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് പിഴച്ചു പോവുകയും ചെയ്തു എന്നതിന് എമ്പാടും ചരിത്രത്തിൽ നമുക്ക് തെളിവുകൾ കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് കടന്നു വരിക. യേശു പഠിപ്പിച്ചത് ശുദ്ധ ഏകദൈവാരാധനയാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ ദൈവത്തിൻ്റെ പ്രവാചകനായി നോക്കിക്കാണാനാണ് ഖുർആൻ പറയുന്നത്. ബൈബിളും ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടല്ല പറയുന്നത്. അതേസമയം ബൈബിളിൻ്റെ ചില വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിന് ദൈവപുത്രനായി, ദൈവമായി, ദൈവിക ആളത്വങ്ങളിലെ ഒരാളായി നോക്കിക്കാണുന്നവരാണ് ക്രൈസ്തവ ഭൂരിപക്ഷം. എന്നാൽ യേശു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്നാണ് ബൈബിളിന്റെ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്നമൽ മസീഹു ഈസബ്നു മറിയം റസൂലുള്ളാഹ്, തീർച്ചയായും മറിയമിന്റെ മകനായ ഈസ മസീഹ് അള്ളാഹുവിന്റെ, ദൈവത്തിന്റെ ദാസൻ തന്നെയാകുന്നു. നാലാം അധ്യായം സൂറത്തു നിസാഇന്റെ 171-ാമത്തെ വചനത്തിലാണ് ഈസാ നബി ജീസസ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് ഖുർആൻ പറയുന്നത്. അതേസമയം യേശു തന്നെ പറയുന്നു മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 58-ാമത്തെ വചനത്തിൽ, ഒരു പ്രവാചകന് സ്വദേശത്തും സ്വഭവനത്തിലും മാത്രമേ ബഹുമതി ലഭിക്കാതിരുന്നിട്ടുള്ളൂ. യേശുവിന്റെ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ യേശുവിനെ കുറിച്ച് പറഞ്ഞതും വിശ്വസിച്ചതും എന്തായിരുന്നു? നമുക്ക് ബൈബിളിന്റെ താളുകൾ മറിക്കുമ്പോൾ വായിക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം, അവർ അവനോട് പറഞ്ഞു, നസാറക്കാരനായ യേശുവിനെ കുറിച്ച് തന്നെ, അവൻ ദൈവത്തിനും സർവ്വജനത്തിന്റെയും മുമ്പാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. അപ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ജീസസ് എന്നാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ വിശ്വാസമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഈസാ നബിയെ പരിചയപ്പെടുത്തുന്നത് തന്നെ ദൈവദാസനായിക്കൊണ്ട്, അബ്ദുള്ളയായിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീസസിനെ വിശദീകരിച്ചപ്പോൾ 19-ാം അധ്യായം സൂറത്തു മറിയമിന്റെ 30-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായി, ലോകം കണ്ട ശ്രദ്ധേയമായ അത്ഭുതമായി അബ്ദുള്ളയായി കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീസസിനെ വിശദീകരിച്ചപ്പോൾ 19-ാം അധ്യായം സൂറത്തു മറിയമിന്റെ 30-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായി, ലോകം കണ്ട ശ്രദ്ധേയമായ അത്ഭുതമായി ഖുർആൻ വ്യക്തമാക്കുന്നത് തൊട്ടിലിൽ വെച്ച് ആ പിഞ്ചുകുഞ്ഞ് സംസാരിച്ചു എന്ന്. തന്റെ മാതാവിന്റെ ചരിത്രത്തെ കുറിച്ച് പലതും പറഞ്ഞ, മാതാവിനെ കുറിച്ച് മോശമായി സംസാരിച്ച ആ ഒരു സാഹചര്യത്തിൽ ആ മോണകാട്ടിച്ചിരിക്കുന്ന പിഞ്ചോമന ജീസസ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുള്ള ആതാനിയൽ കിതാബ വജഅലനി നബിയ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, ദൈവദാസനാണ്, എന്നെ അവൻ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അതോടൊപ്പം തന്നെ എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ജീസസിലൂടെ ലോകം കണ്ട ഒന്നാമത്തെ മഹാത്ഭുതം എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം. നാം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം ബൈബിളിന്റെ താളുകളിൽ മറിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ദാസനായ യേശുവിനെ കുറിച്ചാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയെന്ന്, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോ സട്ടാവായി ഉടയ തമ്പുരാന്റെ ദാസനാണ് ജീസസ് എന്ന്, ഈസാ നബി എന്ന് അപ്പോസ്തല പ്രവൃത്തിയിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈസാ നബി നിയോഗിക്കപ്പെട്ടത് ഇസ്രായേൽ തറവാട്ടിലേക്ക് മാത്രമാണ്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്കാണ് യേശുവിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നിയോഗം എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ 61-ാം അധ്യായം സൂറത്തു സഫിന്റെ 6-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, വഇദ് ഖാല ഈസബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാത് വമുബശ്ശിറൻ ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹദാ സിഹ്റു മുബീൻ. മറിയമിന്റെ മകനായ ഈസ ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹിലേക്കും, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ്, ഇസ്രായേൽ തറവാട്ടിലേക്ക് മാത്രം കടന്നു വന്നവൻ, നിങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് ഞാൻ എന്ന് ഒന്നാമതായി യേശു പഠിപ്പിക്കുന്നു. രണ്ട്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട, മോശസിലൂടെ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ ശക്തിപ്പെടുത്താനും സത്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഞാൻ വന്നത്. കൂടാതെ വമുബശ്ശിറം ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള മുഹമ്മദ് അഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയാണ് എന്റെ നിയോഗം ഉണ്ടായിട്ടുള്ളത്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹദാ സിഹ്റു മുബീൻ, ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിനു ശേഷം ആളുകൾ അതിനെ ജാലവിദ്യയായി കളവാക്കി നിഷേധിച്ചു എന്നാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യേശു സട്ടാബായി ഉടയ തമ്പുരാന്റെ ദാസനാണ്, ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനാണ്. യേശു തന്നെ ബൈബിളിന്റെ യേശുവിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് ഇക്കാര്യം
വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് യേശു പറയുന്നു. മത്തായിയുടെ സുവിശേഷം 15:24. കൂടാതെ യേശു തന്റെ അനുയായികളായ ആളുകളോട് പറയുന്നത്, അപ്പോസ്തലന്മാരോട് യേശു കൽപ്പിച്ചത്, നിങ്ങൾ ഇസ്രായേൽ ഭവനത്തിലെ കാണാതെ പോയ കുഞ്ഞാടുകളുടെ അടുക്കിലേക്ക് മാത്രം പോവുക എന്ന്. മത്തായിയുടെ സുവിശേഷം 10:6 ഇക്കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ, ഇസ്രായേൽ തറവാട്ടിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനാണ് ജീസസ് അഥവാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 2, മോസസിന് അവതരിപ്പിക്കപ്പെട്ട, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ ശക്തിപ്പെടുത്താനാണ് ജീസസ് കടന്നു വന്നത്. ഇക്കാര്യം ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചു 61 സൂറത്ത് സഫിന്റെ 6 ബൈബിളിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 5:17 നമ്മൾ വായിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ പറയരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനാകുന്നു ഞാൻ വന്നത് എന്ന് യേശു വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, തൗറാത്തിനെ, പഴയ ന്യായ പ്രമാണത്തെ ശക്തിപ്പെടുത്താനാണ് യേശുവിന്റെ നിയോഗം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യേശു ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. ഇനി അത്ഭുതങ്ങൾ യേശുവിലൂടെ ഇസ്രായേലിയർ കണ്ടതുകൊണ്ട് അദ്ദേഹം ദൈവമാകുമോ? അങ്ങനെയെങ്കിൽ പല അത്ഭുതങ്ങളും പലരുടെയും ഇസ്രായേലിയർ കണ്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ദർശിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, യേശുവിലൂടെ ലോകം കണ്ട അത്ഭുതമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, അന്ധനെ സുഖപ്പെടുത്തി, അതേപോലെ തന്നെ പല രോഗവുമുള്ള ആളുകൾക്ക് ശമനം നൽകി, മാത്രമല്ല മരിച്ചവരെ ജീവിപ്പിച്ചു എന്നൊക്കെ. ഇതെല്ലാം സട്ടാവായ പടച്ചതമ്പുരാന്റെ അനുമതിയോടുകൂടെയാണ് ഞാൻ ചെയ്തത്, അവന്റെ കഴിവാണിത് എന്ന് യേശു പറയുന്നതായി ഖുർആൻ 3 ആലി ഇംറാനിന്റെ 49 നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അവൻ നൽകിയ കഴിവാണ്, അവന്റെ മഹാനുഗ്രഹമാണ് ഇത് എന്നാണ് യേശുവിന്റെ അധ്യാപനം. അതല്ലാതെ തന്റെ അറിവായി കഴിവായി കൊണ്ടല്ല യേശു ഈ അത്ഭുതങ്ങളെ വിശദീകരിച്ചത്. ഒരു പ്രവാചകൻ, അദ്ദേഹം പ്രവാചകനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി പ്രവാചകന്മാരിലൂടെ സട്ടാവായി ഉടയ തമ്പുരാൻ കാണിക്കുന്ന അത്ഭുതങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തായി, അമാനുഷിക ദൃഷ്ടാന്തങ്ങളായി കാണുന്നത്. അത് മോസസിനും മുഹമ്മദ് നബിക്കും ജീസസിനും പല പ്രവാചകന്മാർക്കും ഇതുപോലുള്ള മുഅ്ജിസത്തുകൾ, അവരിലൂടെയുള്ള അത്ഭുതങ്ങൾ, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ പ്രകടമായിട്ടുണ്ട്. അതെല്ലാം അവരുടെ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. അതല്ലാതെ അവർ ദൈവമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ അത്ഭുതങ്ങളെ, ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു തന്നെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 5:19, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പിതാവ് ചെയ്തു കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്നതല്ലാതെ സ്വന്തമായി പുത്രന് ഒരു കഴിവുമില്ല എന്ന് യേശു തന്നെ പ്രകടിപ്പിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എലിയാവും എലീശ ദീർഘദർശിയിലൂടെയും പല അത്ഭുതങ്ങളും പ്രകടമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ദൈവമായി, ദൈവങ്ങളായി നമുക്ക് നോക്കിക്കാണാൻ കഴിയുമോ? ഇല്ല. യേശു ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് ഇസ്രായേലിലെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിലൂടെ പ്രകടമായ അത്ഭുതങ്ങൾ സട്ടാവായുടെ തമ്പുരാൻ നൽകിയ കഴിവുകളാണ്, അത് അവന്റെ അനുഗ്രഹമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യമാണ് അടിവരയിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. യേശുവിന്റെ പ്രധാനമായ പ്രബോധനം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഉപദേശം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ 19 മറിയമിൽ ഇക്കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല 3 ആലി ഇംറാനിന്റെ 59:51 യേശു പറയുന്നു, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹദാ സിറാത്തു മുസ്തഖീം. എന്റെയും നിങ്ങളുടെയും സട്ടാവായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഏകനായ സട്ടാവിനെ. ഹദാ സിറാത്തു മുസ്തഖീം, ഇതാണ് ശരിയായ നേരായ വഴിമാർഗമെന്ന് യേശു പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ ആലി ഇംറാനിന്റെ 51 നമുക്ക് വിശദീകരിച്ചു തരുന്നു. യേശു ആകട്ടെ വളരെ കൃത്യമായി യോഹന്നാന്റെ സുവിശേഷം 17:3 പറഞ്ഞു, നിത്യജീവൻ നേടാനുള്ള മാർഗം, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ നേടുവാനുള്ള വഴിമാർഗമായി യേശു പഠിപ്പിക്കുന്നത്. യേശു പഠിപ്പിച്ചതും ശുദ്ധ ഏകദൈവാരാധനയാണ്. തന്നെ പ്രലോഭിപ്പിക്കാൻ കടന്നു വന്ന സാത്താനോട് പോലും യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, സാത്താനെ പോ, നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. അപ്പോ ശുദ്ധ ഏകദൈവാരാധനയാണ് യേശു അവിടെയും പഠിപ്പിക്കുന്നത്, സട്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന സത്യം. യേശു പ്രാർത്ഥിച്ചതും യേശു ആരാധിച്ചതും ഏകനായ ഉടയ തമ്പുരാനോട്, യേശു പഠിപ്പിച്ചതും കൽപ്പിച്ചതും അതേ ശുദ്ധ ഏകദൈവാരാധന, സട്ടാവിനോടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ യേശുവിനെ സട്ടാവിന്റെ സൃഷ്ടിയായി, സട്ടാവായ ഉടയ തമ്പുരാന്റെ
വളരെ എളിമയുള്ള വിനയമുള്ള മഹത്വമുടയ ദാസനായി കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനാണ് തെളിവുകൾ ഏറെയുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം യേശുവിനെ ദൈവപുത്രനായി നോക്കിക്കാണുകയാണ് ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം. സഹോദരങ്ങളെ, ദൈവപുത്രൻ എന്ന് യേശുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രൻ എന്ന് എത്ര തവണ യേശുവിനെ ബൈബിൾ പരിചയപ്പെടുത്തിയോ അതിനേക്കാൾ എത്രയെത്രയോ കൂടുതൽ തവണ മനുഷ്യപുത്രൻ എന്ന അർത്ഥത്തിലാണ് ബൈബിൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല, പിതാവില്ലാതെ പിറന്നു എന്ന കാരണത്താലാണ് യേശുവിനെ ദൈവപുത്രനായി ക്രൈസ്തവ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണത്. സട്ടാവായ ഉടയ തമ്പുരാന്റെ ഒരു അത്ഭുതകരമായ ഇടപെടലാണ് മറിയമിലൂടെ നമ്മൾ കണ്ടത്. പിതാവില്ല എന്നൊരൊറ്റ കാരണത്താൽ പിറന്നു, പുരുഷ സ്പർശമേൽക്കാതെ പിറന്നു എന്ന കാരണത്താൽ യേശു ദൈവമാകുന്നുവെങ്കിൽ, ദൈവപുത്രനാകുന്നുവെങ്കിൽ, പിതാവും മാതാവും ഇല്ലാതെ പിറന്ന ആദാമായിരിക്കും ദൈവപുത്രനാവാനുള്ള ഏറ്റവും യോഗ്യനായി തീരുക. കാരണം ആദാമിന് പിതാവോ മാതാവോ മാതാവോ ഇല്ല. അതുകൊണ്ട് തന്നെ ആദാമിനെ കുറിച്ചും ബൈബിൾ പറയുന്നത് ആദാം ദൈവത്തിന്റെ പുത്രൻ എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും 38-ാമത്തെ വചനം. അപ്പോ യേശു മാത്രമാവില്ല ദൈവപുത്രൻ, ആദാമും ദൈവപുത്രനാവും. ഇങ്ങനെ പല പ്രവാചകന്മാരെ കുറിച്ചും ദൈവപുത്രൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. വേണ്ട, ശലോമിലെ രാജാവും മഹാപുരോഹിതനുമായ മെൽക്കീസേദക്കിന്റെ അവസ്ഥ എടുത്തു നോക്കുക. അദ്ദേഹത്തെക്കുറിച്ച് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 7:3 വായിക്കാൻ കഴിയുന്നത്, അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല, അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ അവസാനമോ ഇല്ല എന്ന്. അപ്പോ ആദാമിനേക്കാളും ജീസസിനേക്കാളും വലിയ മഹത്തായ ഒരു സ്ഥാനത്തിലേക്കാണ് ഇവിടെ പുരോഹിതനായ മെൽക്കീസേദക് പോവുക. അപ്പോ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ദൈവപുത്രൻ എന്ന പ്രയോഗം കൊണ്ടുള്ള താല്പര്യം എന്താണ്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തി, ദൈവം ആദരിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണ് ബൈബിൾ ദൈവപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഇസ്രായേലിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്ന പുറപ്പാട് പുസ്തകം 4:22 ദൈവപുത്രൻ എന്ന്, സോളമിനെ കുറിച്ച് സാമുവലിന്റെ 7:14 പറയുന്നു ദൈവപുത്രൻ എന്ന്, എഫ്രൈമിനെ കുറിച്ച് യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 31-ാം അധ്യായത്തിലെ 9-ലും പറയുന്നു ദൈവപുത്രൻ എന്ന്. അപ്പോ ദൈവപുത്രൻ എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം യേശു ദൈവത്തിന്റെ പുത്രനാകുന്നുവെങ്കിൽ നിരവധി പ്രവാചകന്മാർ ദൈവപുത്രന്മാരായി തീരേണ്ടി വരും. കൂടാതെ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെടുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 5:9 വചനത്തിൽ വായിക്കുന്നത്. സമാധാന സംരംഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരും. അപ്പോ ചുരുക്കത്തിൽ ദൈവത്തിന് ഒരു പുത്രനല്ല ഉണ്ടാവുക, നിരവധി പുത്രന്മാരുണ്ടായിത്തീരും ഈ വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും അല്ലാഹുവാണ് ഏകനായ ആരാധ്യൻ. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവന് ഒരു സന്തതി ഉണ്ടാവുക എന്നതിൽ നിന്നെല്ലാം തന്നെ അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും അല്ലാഹുവാണ് ഏകനായ ആരാധ്യൻ. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവന് ഒരു സന്തതി ഉണ്ടാവുക എന്നതിൽ നിന്നെല്ലാം തന്നെ അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വക്കീല, ആകാശ ഭൂമികളിലുള്ളതെല്ലാം സട്ടാവായി ഉടയ തമ്പുരാനുള്ളതാണ്, അതേ കൈകാര്യകർത്താവായി അവൻ മാത്രം മതി എന്നാണ് ഖുർആൻ 4:71 171-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ ദൈവ പുത്രൻ എന്ന് ബൈബിൾ പ്രയോഗിച്ചത് ദൈവദാസൻ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ തന്നെയാണ് മറ്റു പ്രവാചകന്മാരെ ദൈവപുത്രൻ എന്ന് പ്രയോഗിക്കുക വഴി ബൈബിൾ താല്പര്യപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറന്ന മനസ്സുമായി പഠിക്കാനും അറിയുവാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന് ത്രിയേകത്വമാണ്. ദൈവം മൂന്നുണ്ട് എന്ന വിശ്വാസം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ വ്യത്യസ്ത ആളത്വങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇവ മൂന്നും കൂടി ഒന്നാണ് ദൈവം, ഇത് മൂന്നും ദൈവമാണ് എന്ന് യേശുവിന്റെ അധ്യാപനങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് യേശു ക്രൈസ്തവതയുടെ, ഇന്നത്തെ ക്രിസ്തു മതത്തിന്റെ ആധികാരികമായ വിശ്വാസമായി ട്രിനിറ്റി, ത്രിത്വം വരുന്നത് തന്നെ, ത്രിത്വം ജന്മം കൊള്ളുന്നത് തന്നെ യേശുവിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ AD 325 നടന്ന കോൺസ്റ്റന്റിനോപ്പിൾ സുന്നഹദോസാണ് ട്രിനിറ്റിയെ, ത്രിയേകത്വത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധികാരിക വിശ്വാസമായി മാറ്റിയെടുത്തിട്ടുള്ളത്. ഈ സഭയ്ക്ക് അധ്യക്ഷത വഹിച്ചതാകട്ടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അദ്ദേഹമാകട്ടെ ആ സമയത്ത് ക്രിസ്തുമത വിശ്വാസിയല്ലായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും യേശുവിന്റെ അധ്യാപനങ്ങളിൽ മൂന്ന് ദൈവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയില്ല. ഒരേയൊരു ദൈവം, ഇസ്രായേലിലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, ഇത് തന്നെയാണ് മോസസിന്റെയും അധ്യാപനം. നമ്മൾ ബൈബിളിലൂടെ ഇക്കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ ദൈവം മൂന്നല്ല, ദൈവം ഒരൊറ്റൊന്നാണ് എന്നാണ്
വളരെ കൃത്യമായി പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രാകൃത മതങ്ങളിൽ, ബാബിലോണിയൻ മതങ്ങളിലും പേർഷ്യൻ മതങ്ങളിലും ഇന്ത്യൻ മതങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ത്രിയേകത്വ സങ്കല്പങ്ങളും ചിന്തകളും ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ അത് കടന്നു വന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഇവിടെ സട്ടാവായിയുടെ തമ്പുരാൻ ഏകനാണെന്നറിയുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖൂലു സലാസ, ദൈവം മൂന്നുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. ഇൻതഹു ഖൈറു ലക്കും, അതിൽ നിന്ന് വിരമിക്കലാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും സട്ടാവായിയുടെ തമ്പുരാൻ ഏകൻ മാത്രമാണ്. സുബ്ഹാനഹു അയ്യക്കൂന ലഹു വലദ്, അവൻ സന്തതികളെ സ്വീകരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫ ബില്ലാഹി വകീല, ആകാശ ഭൂമികളിലുള്ളതെല്ലാം സർവവും അവനുള്ളതാണ്. കൈകാര്യകർത്താവായി ഏകനായ സട്ടാവ് മാത്രം മതി എന്നാണ് ഖുർആൻ നാലാമധ്യായ നിസാഇന്റെ 171-ാമത്തെ വചനത്തിൽ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തൃത്വ ചിന്തകളിൽ നിന്ന് മാറി ശുദ്ധ ഏകദൈവ ചിന്തയിലേക്ക്, ശരിയായ യേശുവിന്റെ അധ്യാപനത്തിലേക്ക്, മോസസിന്റെ അധ്യാപനത്തിലേക്ക് തിരിച്ചു വരാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. മറ്റൊന്ന് ആദിപാപ സിദ്ധാന്തമാണ്. നാം മനസ്സിലാക്കേണ്ടത് ആദാം ചെയ്ത പാപത്തിന്റെ ഫലം എല്ലാവരും അനുഭവിക്കുന്നു എന്നാണ്. പിറന്നു വീഴുന്ന പിഞ്ചോമന കുഞ്ഞടക്കം പാപിയാണെന്നാണ് ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിച്ചു വരുന്നത്. നാം മനസ്സിലാക്കണം, ഇവിടെ ഇത്തരം ഒരു ചിന്ത, ഒരു വിശ്വാസം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത് സെന്റ് പോളിന്റെ ലേഖനത്തിലാണ് ആദ്യമായി നമുക്കിത് കാണാൻ കഴിയുന്നത്. റോമർ എഴുതിയ ലേഖനത്തിലെ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന്. ഇങ്ങനെയാണ് പാപം കടന്നു വന്ന് സകല മനുഷ്യരും പാപികളായി, അങ്ങനെ മരണം കാരണമായി എന്നെല്ലാം ഇവിടെ സെന്റ് പോൾ വിശദീകരിക്കുകയാണ്. അതേസമയം ഏതൊരു കുഞ്ഞും ജന്മനാൽ പാപിയാണോ, ഏതൊരു പിഞ്ചോമനയും പാപിയാണ് എന്നാണോ യേശുവിന്റെ അധ്യാപനം? പിഞ്ചുകുട്ടികൾ, ചെറിയ കുട്ടികൾ പാപികളല്ല, അവർ പാപത്തിന് വിമുക്തരാണ്, നല്ല മനസ്സിനുടമകളാണ്, പാപവിമുക്തരാണ് എന്നാണ് യേശുവിന്റെ അധ്യാപനം. ആദിപാപം യേശുവിന് അറിയില്ല എന്നല്ലേ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് 1-4 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് യേശു ഒരു ശിശുവിനെ തന്റെ അടുക്കലേക്ക് വിളിച്ച് നടുവിൽ നിർത്തി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ആരും പ്രവേശിക്കില്ല. ഈ ശിശുവിനെ പോലെ സ്വയം എളിമപ്പെടുന്നവനായിരിക്കും സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അപ്പോ ചെറിയ കുട്ടികളെ പോലെ മനസ്സിനുടമകളാകണം, ആ കുട്ടികളെ പോലെ ആവണം, എങ്കിലേ സ്വർഗരാജ്യത്തിൽ ഒന്നാമനാവാനാവൂ. അപ്പോ ആ കുട്ടി പാപിയാണെന്നാണോ യേശു പഠിപ്പിച്ചതല്ല, പാപത്തിൽ നിന്ന് വിമുക്തനായൻ, പാപത്തിൽ നിന്ന് വിമുക്തരാവണം നിങ്ങൾ ഓരോരുത്തരും എന്നാണ് യേശുവിന്റെ അധ്യാപനം. അതുകൊണ്ട് തന്നെ ഇവിടെ യേശു പഠിപ്പിക്കാത്തൊരു വിശ്വാസമായി കൊണ്ടാണ് ആദിപാപത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് ആദിയിൽ ഒരു തെറ്റ് വീഴ്ച ആദവിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഹവ്വയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ ആത്മാർത്ഥമായി സട്ടാവിനോട് പൊറുക്കലിനെ ചോദിച്ചു, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. റബ്ബന അവലം നംഫുസന വൈലം തഗഫിർ ലന വതർഹംന ലനകുനന്ന മിനൽ ഖാസിരീൻ, നാദാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ഞങ്ങളോട് കരുണ കാണിക്കണം, ഞങ്ങളുടെ ഔദാര്യം കാണിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടും എന്ന് പ്രതികരിച്ച നമ്മുടെ ആദി പിതാവിനും മാതാവിനും സട്ടാവ് പുറത്തു കൊടുത്തു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചെയ്തതിന്റെ പാപം അവരവരെ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതല്ലാതെ പിതാവ് ചെയ്തതിന്റെ പാപം മക്കൾ അനുഭവിക്കുന്നത് നീതിയല്ല, മക്കൾ ചെയ്തതിന്റെ പാപം അതിന്റെ ശിക്ഷ പിതാവ് അനുഭവിക്കുന്നതും നീതിയല്ല എന്നല്ലേ ബൈബിളും പറയുന്നത്. ഉദാഹരണം നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നതിന്റെ പേരിൽ മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ ആരും പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ ആകൃതം നിമിത്തം അത്രേ മരിക്കുക, പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കൂ. ഇതാണ് ഇരമ്യാവിന്റെ പുസ്തകത്തിലെ 31:30 വായിക്കാൻ കഴിയുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കൂ, ഓരോരുത്തരും അവരവരുടെ തിന്മക്കാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് ബൈബിൾ പറയുന്നു. കൂടാതെ മകൻ അപ്പന്റെ ആകൃതം വഹിക്കേണ്ടതില്ല, അപ്പൻ മകന്റെ ആകൃതവും വഹിക്കേണ്ടതില്ല. നീതിമാന്റെ നീതി അവന്റെ മേലിലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കുമെന്നാണ് ബൈബിൾ, പഴയ നിയമ പുസ്തകത്തിന്റെ ഉപദേശം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കർമ്മഫലം അവരവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്നാണ് ബൈബിൾ ഭാഷ്യം. അതുകൊണ്ട് ആദിപാപ ചിന്ത പിന്നീട് കടന്നു വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആദി പിതാവിനും മാതാവിനും സട്ടാവായിയുടെ തമ്പുരാൻ പുറത്തു കൊടുത്തു. ഒരു പാപവും ചെയ്യാത്ത, പാപത്തു നിന്ന് മാറി നിന്ന യേശുവിനെ അതിന്റെ പേരിൽ ക്രൂശിക്കുക എന്നത് എന്തുമാത്രം നീതിയല്ല സഹോദരങ്ങളെ! തുറന്ന മനസ്സുമായി നാം പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു, അല്ലാ തസ്ദിറു വാസിറത്തുൻ വിസ്ര ഉഖ്ര, പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. വ അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവന്റെ പ്രയത്ന ഫലമായി
അല്ലാതെ മറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവർ ചെയ്തതാണ് അവർ അനുഭവിക്കേണ്ടി വരിക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നിത്യജീവൻ നേടാൻ നാം യേശു പഠിപ്പിച്ച, മൊസസ് പഠിപ്പിച്ച, മുഹമ്മദ് നബി പഠിപ്പിച്ച ഏകനായുടെ തമ്പുരാനെ അറിയണം. അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം. നിത്യജീവൻ നേടാൻ എന്തു വേണം ഗുരു എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞത്, നീ കൽപ്പനകൾ പ്രമാണിക്കുക, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ, ജീവനിൽ കടക്കണമെങ്കിൽ സട്ടാവിനെ അറിയണമെന്നും അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്നും മർമ്മപ്രധാനമായി ന്യായ പ്രമാണങ്ങളെ അറിയണമെന്നുമാണ് യേശുവിന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള സ്വർഗ നരക ചിന്തകളാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. മാർക്കോസിന്റെ സുവിശേഷം 6-ാം മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 19-21 കൂടിയ വചനങ്ങളിൽ സ്വർഗലോകത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതാനാണ് യേശു പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് നിക്ഷേപങ്ങൾ കരുതിയാൽ കള്ളന്മാർ കുത്തിത്തുറന്നു കൊണ്ടുപോവാം, കീടങ്ങൾ തിന്ന് നശിപ്പിക്കാം, തുരുമ്പിക്കാം. എന്നാൽ സ്വർഗത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെച്ചാൽ അവിടെ ഒരു കള്ളനും കുത്തിത്തുറന്നു കൊണ്ടുപോവില്ല, കീടങ്ങൾ തിന്ന് നശിപ്പിക്കില്ല. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി നിക്ഷേപങ്ങൾ കരുതണം, സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് യേശു പഠിപ്പിക്കുന്നു. അതേസമയം നരകത്തെക്കുറിച്ച് പറയുകയും നരക പ്രവേശനത്തിന് കാരണമാകാവുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തമായ താക്കീതും ജീസസ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിക്കുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 43-50 കൂടിയ വചനങ്ങൾ, നീ പാപം ചെയ്യാൻ കയ്യോ കണ്ണോ കാലോ കാരണമാകുന്നുവെങ്കിൽ അവയെല്ലാം വെട്ടിമുറിച്ച് ചൂഴ്ന്നെടുത്ത് കളയുക. ഒറ്റ കയ്യനായി, ഒറ്റ ഇരു കൈയുമായി, രണ്ട് കണ്ണുകളുമായി, രണ്ട് കാലുകളുമായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കയ്യനായി, വികലാംഗനായി, ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. അവിടുത്തെ തീ കെടില്ല, അവിടെ ഏവരിലും തീ കൊണ്ട് ഉപ്പ് ചേർക്കും എന്നുള്ള ശക്തമായ ശിക്ഷയെക്കുറിച്ചൊക്കെയാണ് നരകത്തെക്കുറിച്ച് യേശു വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വർഗ നരക ചിന്തയാണ് യേശുവിന്റെ അധ്യാപനം. ഓരോരുത്തരുടെയും കർമ്മഫലത്തിന് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക നാളെയുടെ ലോകത്തായിന്ന് എന്നാണ് യേശുവും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇതാണ് ഖുർആനും പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് فإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور إلا من مريكم ഉയർത്തെഴുന്നേൽപ്പിന് നാളിലാണ് മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. അന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് ആരാണോ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുക ചെയ്യുന്നത് അവൻ ആരാണോ, ഫഖദ് ഫാസ്, അവനാണ് ആത്യന്തികമായി വിജയം നേടിയവൻ. ഒമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണെന്ന് തിരിച്ചറിയണമെന്നാണ് ബൈബിളിന്റെ, വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. 3-ാം അധ്യായം അലി ഇമ്രാനിന്റെ 185-ാമത്തെ വചനത്തിൽ ഖുർആൻ ഇക്കാര്യമാണ് നമ്മോട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മരണത്തിന് ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, ഈ അടിസ്ഥാന ചിന്തയാണ് യേശു പഠിപ്പിച്ചത്. ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്ക് പൂർണ്ണമായ ശിക്ഷ ലഭിക്കില്ല. 100 ആളെ കൊന്ന ഒരു മനുഷ്യന് 100 തവണ തോക്കിക്കൊല്ലുക സാധ്യമല്ല ഈ ലോകത്ത്. ഒരു ന്യായത്തിനും ന്യായ പീഠത്തിനും നിയമ വ്യവസ്ഥക്കും കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയുടെ, യുക്തിയുടെ, നീതിബോധത്തിന്റെ തേട്ടമാണ് ആഗ്രഹമാണ് നാളികളുടെ ലോകം. ആ നാളികളുടെ ലോകത്തെക്കുറിച്ചാണ് ഖുർആൻ സഗൗരവം ലോകത്തിന് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളികളുടെ ലോകത്തിൽ വിശ്വസിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി സ്വലമ പറഞ്ഞ പരലോകത്തിൽ, ജീസസ് വിശദീകരിച്ച പരലോകത്തെ ഗൗരവത്തോടെ, യേശു വിശദീകരിച്ച പരലോകത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന് ക്രൂശീകരണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജന്മം അത്ഭുതകരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം മരിച്ചു എന്ന് ഖുർആൻ പറയുന്നില്ല. അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല എന്ന് ആരും അദ്ദേഹം മരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് പടച്ചതമ്പുരാൻ അദ്ദേഹത്തെ അവന്റെ ലോകത്തേക്ക്, ആകാശ ലോകത്തേക്ക് ഉയർത്തിയതായിട്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ തൊട്ട് മുമ്പ് അയ്യത്തെ അവന്റെ ലോകത്തേക്ക്, ആകാശ ലോകത്തേക്ക് ഉയർത്തിയതായിട്ടാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് യേശു ഈ ലോകത്തേക്ക്, ജീസസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് കടന്നു വരുമെന്നാണ്. പക്ഷേ ഇന്ന് ക്രൈസ്തവ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്നും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശീകരിക്കപ്പെട്ടു എന്നും മറ്റുമൊക്കെയാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖൗലിഹിം ഇന്ന ഖതലൽ മസീഹ ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ്, ഈസാ നബിയെ, മറിയമിന്റെ മകനായ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജൂതന്മാർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വമാ ഖതലുഹു വമാ സലബുഹു, അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല, അദ്ദേഹം
ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല, അദ്ദേഹത്തെ ആരും ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹലഹും, അവർക്കിടയിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. വൈനലദീൻ അഖ്തലഫു ഫിഹി ലഫി ഷഖ്ഖിൻ മിൻഹും, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാണ്. നിങ്ങൾ നോക്കുക ബൈബിൾ, മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ, ഈ നാല് സുവിശേഷങ്ങളിലും ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട നിരവധി വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂദാസിന്റെ ചുംബനത്തിന്റെ ഒറ്റുകൊടുക്കൽ തുടങ്ങി തുടർന്ന് അങ്ങോട്ട് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. യേശുവിനെ യൂദാസിന്റെ ചുംബനത്തെ കുറിച്ച് പറയുമ്പോൾ ചില സുവിശേഷങ്ങൾ പറയുന്നു, ചില സുവിശേഷങ്ങൾ പറയുന്നില്ല, പറയുന്നതിൽ തന്നെ അല്പം വ്യത്യസ്തങ്ങൾ. മാത്രമല്ല യേശുവിനെ പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തെ ആ കുരിശി ചുമന്നത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആരുടെ അടുക്കലേക്കാണ് ആദ്യമായി കൊണ്ടുപോയത് അതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇനി ക്രൂശീകരിക്കുന്ന സമയത്ത് അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ, ക്രൂശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാന സമയത്തുള്ള യേശുവിന്റെ വാക്കുകളായി ഏ ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയുന്ന യേശുവിന് ഒരു ഭാഗത്ത്, എല്ലാം നിവൃത്തിയായി എന്ന സമാധാനത്തോടെ തലചായിക്കുന്ന യേശുവിന് മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളാണ് ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഖുർആൻ പറഞ്ഞു, ഒമാ ഖതലൂഹു വമാ സലബുഹു, അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല, അദ്ദേഹത്തെ ആരും ക്രൂശിച്ചിട്ടില്ല. വലാക്കി ശുബ്ബിഹലഹും, അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. വൈനലദീൻ അഖ്തലഫു ഫീഹി ലഫീ ശഖ്ഖിൻ മിൻഹും, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്, യാതൊരു ഉറപ്പും അവർക്കില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബ അള്ളന്ന, കേവലം ഊഹാപോഹങ്ങളെ മാത്രമാണ് അവരെ പിൻപറ്റുന്നത്, അതല്ലാതെ അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി യാതൊരു അറിവുമില്ല, ആരാണ് ക്രൂശീകരിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് പോലും പലർക്കും അറിവില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്തായിരുന്നാലും ഈസാ നബി ആരും കൊന്നിട്ടില്ല, ഈസാ നബി ആരും ക്രൂശിച്ചിട്ടില്ല, അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു രക്ഷിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. വമാ ഖതലുഹു യഖീന, അദ്ദേഹത്തെ തീർച്ചയായും ആരും കൊന്നിട്ടില്ല എന്ന് ഖുർആൻ അടിവരയിട്ടു. മറിച്ച് എന്ത് സംഭവിച്ചു? യുക്തിജ്ഞനുമായ ഉടകത്തമ്പുരാൻ അദ്ദേഹത്തെ അവന്റെ ലോകത്തേക്ക് തന്നിലേക്ക് ഉയർത്തി എന്നാണ് ഖുർആൻ നാലാം അധ്യായം സൂറത്ത് നിസാഇന്റെ 157-158 വചനങ്ങളിലൂടെ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 22 അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ് ഈ പാനപാത്രം എന്നിൽ നീക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. 42 വചനം മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ, ആ വചനങ്ങളുടെ ആ തലങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ തൊട്ടുപുറകിൽ നമുക്ക് കാണാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ കടന്നു വന്നതായി. അതേ സട്ടാവായുടെ തമ്പുരാൻ ഈസാനബിയെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തെ തന്നിലേക്ക് രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഭൂമി ലോകത്തേക്ക് കടന്നു വരും എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈസാ നബി കൊല്ലപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ ആരും ക്രൂശിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, വമുബശ്ശിറം ബിറസൂലി യാതീ മിൻ ബഅദി ഇസ്മു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന്. മുഹമ്മദ് നബിയെ കുറിച്ച് യേശു ഈസാ നബി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, സുവിശേഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ 61 അധ്യായ സൂറത്ത് സഫിന്റെ 6 വചനത്തിൽ പറയുന്നത്. ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് മോസസ് പറഞ്ഞപ്പോഴും ജീസസ് പറഞ്ഞപ്പോഴും അതെല്ലാം മറ്റാരെക്കാളും യോജിക്കുന്നത് മുഹമ്മദ് നബിയിലാണ് എന്നാണ് നമുക്ക് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോസസിനോട് യഹോവ പറയുന്നു, നിന്നെ പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരിൽ നിന്നും അവർക്കായി നാം ഉയർത്തും, എന്റെ വചനങ്ങൾ നാം അവന്റെ നാവിൽ നിവേശിപ്പിക്കും, ഞാൻ അദ്ദേഹത്തോട് കൽപ്പിക്കുന്നതെന്തും അദ്ദേഹം ജനങ്ങളോട് പറയും, എന്റെ കൽപ്പനകൾ ചെവിക്കൊള്ളാത്തവരോട് ഞാൻ തന്നെ കണക്ക് ചോദിക്കുമെന്ന്. മോസസിനെ പോലെയുള്ള ഒരു പ്രവാചകനെയാണ് നിയോഗിക്കുക എന്നാണ് ഇവിടെ യഹോവ പറയുന്നത്. മോസസിനെ പോലെയുള്ള പ്രവാചകൻ ജീസസ് ആണോ? അല്ല, മറിച്ച് മോസസിനെ പോലെയുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ജീസസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മോസസ് സാധാരണഗതിയിലുള്ള ജനനമാണ്, എന്നാൽ ജീസസ് അതേ പിതാവില്ലാതെ സട്ടാവിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ്. മുഹമ്മദ് നബിയാകട്ടെ സാധാരണ ജനനമാണ്. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാര്യ സന്തതികൾ ഉണ്ടായിരുന്നു, മൂസാ നബിക്കുണ്ട്, പക്ഷേ ജീസസിന് ഭാര്യ സന്തതികൾ ഉള്ളതായി ബൈബിൾ പറയുന്നില്ല. മദീൻ എന്ന സ്ഥലത്തേക്ക് മോസസ് പലായനം ചെയ്തതായി ബൈബിൾ പറയുന്നു, മദീന എന്ന സ്ഥലത്തേക്ക് മുഹമ്മദ് നബി പലായനം ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ ഗതിയിലുള്ള മരണമായിരുന്നു മോസസിന്റേത്, മുഹമ്മദ് നബിയുടെയും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു വലിയ സമൂഹത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വം മോസസിനുണ്ടായിരുന്നു, എന്നാൽ ഒരു കൊച്ചു സംഘത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് ജീസസ്
ഉണ്ടായത്. അതേസമയം മുഹമ്മദ് നബിക്ക് ഒരു വലിയ സംഘത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മോസസിനെ പോലെയുള്ള ഒരു പ്രവാചകൻ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ജീസസ് പറയുന്നു യോഹന്നാൻ സുവിശേഷത്തിലെ 16 അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, ഇനിയും പല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ ഇത് മുഴുവൻ വഹിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാര്യസ്ഥൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നയിക്കും. അവൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെ കുറിച്ചും നിങ്ങൾക്ക് വിശദീകരിച്ചു തരുമെന്നാണ്. അതെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് യേശുവിന് ശേഷം കടന്നു വന്ന കാര്യസ്ഥൻ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായ പ്രമാണത്തെക്കുറിച്ചും മുഹമ്മദ് നബിയെ പോലെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ച ഒരു ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല എന്നാണ് തുറന്ന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തുറന്ന മനസ്സുമായി നാം പഠിക്കുന്നുവെങ്കിൽ, നാം അറിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ. കൂടാതെ യേശു തന്നെ പറഞ്ഞു, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളുടെ സകല സത്യത്തിലേക്കും വഴി നയിക്കും. അവൻ സ്വന്തമായി സംസാരിക്കില്ല, എന്നാൽ താൻ കേട്ടതൊക്കെയും അവൻ പറയും. സ്വന്തം അധികാരത്തിൽ നിന്ന് സംസാരിക്കില്ല, കേട്ടതൊക്കെയുമാണ് അവൻ സംസാരിക്കുക. അവൻ വരാനുള്ളത് പ്രവചിക്കും, അവൻ എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. സ്വന്തം അധികാരത്തിൽ നിന്ന് സംസാരിക്കാത്തവനാണ് മുഹമ്മദ് നബി. വമായത്യഖാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. 53 അധ്യായ സൂറത്തു നജ്മിന്റെ 3-4 വചനങ്ങൾ. സ്വന്തം ഇച്ഛയനുസരിച്ച് സംസാരിക്കാത്ത, കൃത്യമായ ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ കേട്ടത് സംസാരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രവചിക്കും. മുഹമ്മദ് നബി പല പ്രവചനങ്ങളും നടത്തി, പലതും പുലർന്നു, പലതും പുലരാനുണ്ട്, ഇതും പലതും പുലർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ് ഈസാ നബി പറഞ്ഞത്. മുഹമ്മദ് നബിയാണ് യഥാർത്ഥത്തിൽ ഈസാ നബിയെ മഹത്വപ്പെടുത്തുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അലഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും അദ്ദേഹത്തിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുന്നു. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് എമ്പാടും സംസാരിക്കുന്നു. നല്ലൊരു പ്രവാചകനായി, പടച്ചതമ്പരന്റെ ഇഷ്ടദാസനായി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിൽ തന്നെ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, 19 അധ്യായം സൂറത്തു മറിയം. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മാതാവിനെയും അദ്ദേഹത്തെയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിലെ എളിയ ദാസനായി മഹത്വമുടയ പ്രവാചകനായിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കിക്കാണുന്നു. അദ്ദേഹം ശുദ്ധ ഏകദൈവാരാധന പഠിപ്പിച്ചുവെങ്കിൽ അതേ ഏകദൈവാരാധന പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ മാർഗത്തെ വിശുദ്ധമായ മാർഗമായി മനസ്സിലാക്കുകയാണ് മുസ്ലിങ്ങൾ ഏകദൈവാരാധനയുടെ വിഷയത്തിൽ. ഇതേപോലെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കാലാന്തരത്തിൽ യേശുവിനെ തന്നെ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ മാറിപ്പോയി. ദൈവം ഒന്ന് എന്നു മാറി ദൈവം 3 എന്ന തലങ്ങളിലേക്ക് പോയി. അതോടൊപ്പം തന്നെ അവനവൻ ചെയ്ത കർമ്മഫലം അവനവൻ അനുഭവിക്കുമെന്നുള്ള യേശുവിന്റെ അധ്യാപനങ്ങൾ ഇന്ന് ബൈബിൾ പഴയ നിയമപുസ്തകത്തിന് അധ്യാപനങ്ങളും തിന്നിമാറി ആദിഭാവ ചിന്തയിലേക്ക് കടന്നു ചെന്നു. ഈസാ നബിയെ പടച്ചതമ്പുരാൻ രക്ഷിച്ചു എന്ന മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തെ ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടു, അദ്ദേഹത്തെ രക്ഷിച്ചു. എന്നാൽ ബൈബിൾ പറയുന്നത് അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടു, ക്രൂശീകരണത്തിന് വിധേയമായി എന്നാണ് ക്രൈസ്തവ ഭൂരിപക്ഷം ഇന്ന് വിശ്വസിച്ചു വരികയും ചെയ്യുന്നത്. എന്തായിരുന്നാലും ഖുർആൻ പറയുന്നത് ഈസാ നബി ആരും കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹം ദൈവത്തിന്റെ ദാസനാണെന്ന് ദൈവത്തിന്റെ അടുക്കൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിന് മുഴുവൻ കടന്നു വന്ന പ്രവാചകനാണ്. മുഴുവൻ ജനങ്ങൾക്കും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ, നരകത്തെക്കുറിച്ചുള്ള താക്കീത് ചെയ്യാൻ സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി. ഒമാർക്ക ഇല്ലാ റഹ്മത്തല്ലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് ആ പ്രവാചകൻ. 21 അധ്യായ സഭയിന്റെ 107 വചനത്തിലൂടെ ആ പ്രവാചകൻ തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല, വർഗീയവാദിയല്ല, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ച, വർഗീയതക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ പ്രവാചകനിലൂടെ ലോകം കണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ജീസസിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് ഇഞ്ചിലെങ്കിൽ, മോസസിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് തോറയെങ്കിൽ, തൗറാത്തെങ്കിൽ, ദാവൂദിലൂടെ ലോകം കണ്ട ഗ്രന്ഥമാണ് സബൂറെങ്കിൽ, മുഹമ്മദ് നബിയുടെ ലോകം കണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത് മുസ്ലിങ്ങളെ മാത്രം നന്നാക്കാനുള്ളതല്ല, മറിച്ച് ഹുദലിനാസ് 2 ബക്കറയിലെ 185 വചനം, ഇത് ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശനം നൽകാനുള്ള ഗ്രന്ഥമാണ് എന്നാണ് ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നത്. സ്വയം ദൈവീകം നിന്ന് പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണുള്ളത്. 26 അധ്യായം സൂറത്തുഷ്വറായിന്റെ 192
വചനം ഇത് ദൈവീകമാണ്. ലോകത്തെ മറ്റൊരു മതഗ്രന്ഥവും സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്നില്ല. ലോകാവസാനം വരെ സംരക്ഷണം ഇതിന്റെ റബ്ബാണ് ഏറ്റെടുത്തത്, സർട്ടാവ്. ഇന്നാ നഹ്നു നസ്സലനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഇതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ സംരക്ഷിക്കും. വൈരുദ്ധ്യങ്ങളില്ല ഈ ഗ്രന്ഥത്തിൽ. വഫല യതദബ്ബറുനൽ ഖുർആന വലവ കാന മിൻ ഇൻദ ഗൈറില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. എന്തുകൊണ്ട് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഒരു വൈരുദ്ധ്യം അവർക്ക് കാണാൻ കഴിയില്ല. ദൈവീകമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരു ന്യൂനതയും പോരായ്മയും ഇല്ല. ശാസ്ത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ എടുത്ത് ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിയാലും ഒരു വൈരുദ്ധ്യവും ഖുർആനിൽ ദർശിക്കുക സാധ്യമല്ല. അതേസമയം ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല. കാലാന്തരത്തിൽ ബൈബിളിൽ പല കൈകടത്തലുകളും വന്നു, പല വചനങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു, പല വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഉദാഹരണം മദ്യത്തെക്കുറിച്ച്, മദ്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു. പല കൈകടത്തലുകളും വന്നു, പല വചനങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു, പല വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഉദാഹരണം മദ്യത്തെക്കുറിച്ച്, മദ്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു എന്നാണ് ജോയലിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം പറയുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് കൊരിന്തർ കരുതി ഒന്നാം ലേഖനത്തിന്റെ 6:10 കാണുന്നു. അതേസമയം നോഹ പ്രവാചകൻ മദ്യപിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിലെ 21-24 വരെയുള്ള വചനങ്ങൾ. ലോത്ത് പ്രവാചകൻ മദ്യപിച്ച് ലഹരി ബാധിക്കുന്നവനായി നമുക്ക് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 19 33-40 കൂടിയ വചനങ്ങളിൽ. ലഹരി ബാധിക്കുന്ന വീഞ്ഞ് മദ്യം വിളമ്പിയ പ്രവാചകനായ യേശുവിനെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 2 1-11 വരെയുള്ള വചനങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. അത് വീഞ്ഞാണ് എന്ന ചില ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അതെ, വീഞ്ഞാണ്, അത് ലഹരിയുണ്ടായിരുന്നു, വീര്യമുള്ള വീഞ്ഞാണ് എന്ന് കുടിച്ചാളുകൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഒരിക്കലും ജീസസ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ മത്തരാക്കുന്ന കള്ളു വിളമ്പി, വീഞ്ഞു വിളമ്പി എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. കാരണം മദ്യം നിഷിദ്ധമായിട്ടാണ് മതം പഠിപ്പിക്കുന്നത്. അത് തിന്മയാണ്, ഒരിക്കലും നന്മയല്ല. നോഹ പ്രവാചകന്, ലോത്ത് പ്രവാചകന് മദ്യപിച്ച് ലഹരി ബാധിച്ചു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. മഅദല്ലാ, ഇത് അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. ഒരിക്കലും ആ പ്രവാചകന്മാരെ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃത്യമായൊരു ധാർമ്മികത പല വിഷയങ്ങളിലും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഖുർആൻ ആകട്ടെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹുൻ. മദ്യം, അതേപോലെ ചൂതാട്ടം, പ്രശ്നം വെച്ച് നോക്കൽ, പ്രതിഷ്ഠ വെച്ച് നോക്കൽ, എല്ലാം പൈശാചികമാണ്. വെടിയണം നിങ്ങളുടെ മോചനത്തിന് മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന ഇതിൽ നിന്ന് മാറാൻ നിങ്ങൾ തയ്യാറാവണം. 5 മൈദ 90-91 വചനങ്ങളിൽ ഇക്കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, നിരവധി ശാസ്ത്രീയ അബദ്ധങ്ങളും പോരായ്മകളും നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. കേവലം ആരോപണമല്ല, നിങ്ങൾക്ക് വായിക്കാം. ബൈബിളിലെ ദൈവികത എന്ന പുസ്തകം ഇവിടെ നമുക്ക് വായിക്കാൻ കിട്ടും. അതിലേക്ക് കണ്ണോടിക്കുന്നുവെങ്കിൽ ഒട്ടനവധി വൈരുദ്ധ്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതേ, കാലാന്തരത്തിൽ പല വചനങ്ങളും പുരോഹിതന്മാർ കടത്തിച്ചേർത്തു, പലതും എടുത്തു മാറ്റി. هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. 2 ബഖറയിലെ 79-ാമത്തെ വചനം. തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥം എഴുതിണ്ടാക്കി ഇത് ദൈവികമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത്തരം ആളുകൾക്ക് നാശം. കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇത് ചെയ്തത്. അവർ എഴുതിയ വകയിൽ, അവർ സമ്പാദിച്ച വകയിൽ അവർക്ക് നാശം, നാശം, നാശം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത്തരം കൈകടത്തലുകളിൽ നിന്ന് മാറി നിൽക്കുക. സട്ടാവിന്റെ മാർഗത്തിലേക്ക്, അവന്റെ പ്രവാചകനിലേക്ക്, അവന്റെ വേദഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരിക. വൈരുദ്ധ്യങ്ങളില്ലാത്ത വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളോട്, ജൂത ക്രൈസ്തവരോട് ചോദിക്കുന്നു, യാഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത്? അതോടൊപ്പം അത്തക്തുമുൻ അൽഹഖ വഅന്തും തഅലമുൻ, അറിഞ്ഞറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സത്യത്തെ മൂടി വെക്കുന്നത്? 3 ആലി ഇമ്രാൻ 71-ാമത്തെ വചനം. എന്താണ് സത്യം? ശുദ്ധേക ദൈവാരാധന. എന്താണ് സത്യം? സ്വർഗ നരക ചിന്ത. എന്താണ് സത്യം? സട്ടാവായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നത്. അതിൽ നിന്ന് മാറി ക്രൂശീകരണം, ആദിബാബ ചിന്ത, ട്രിനിറ്റി, ദൈവപുത്രൻ, ഇതെല്ലാം തന്നെ എന്താണ്? അസത്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിന് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈബിളും ഖുർആനും മുന്നിൽ വെച്ച് തുറന്ന മനസ്സുമായി പഠിക്കാം. ആരുടെയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല, മനസ്സിലാക്കിയ സത്യം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയായിക്കൊണ്ട് ആ ബാധ്യത നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്കിടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശം ശുദ്ധ ഏകദൈവാരാധനയാണ്. യാഹ്ലൽ കിതാബ്.
فإن تولوا فقل اشهدوا بأننا مسلمون ഇതാണ് മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ വേദഗ്രന്ഥത്തിലെ ആളുകളെ നിങ്ങൾ വരിക ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക് ഏതാണത് ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് അവനെ യാതൊന്നിനെയും പങ്കുകാരെ ചേർക്കില്ല എന്ന സത്യത്തിലേക്ക് നിങ്ങളിൽ ചിലർ ചിലരെ രക്ഷിതാക്കളായി സ്വീകരിക്കില്ല എന്ന സത്യത്തിലേക്ക് തത്വത്തിലേക്ക് പൗരോഹിത്യത്തിന് ദൈവത്തേക്കാൾ സ്ഥാനവും മാനവും മഹിതമായ പദവിയും നൽകില്ല എന്ന തത്വത്തിലേക്ക് ഇനി ഫൈൻ തവല്ലൗ നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന പക്ഷം ഫഖുലി ഷഹദു ബി അന്ന മുസ്ലിമൂൻ ഞങ്ങളോട് പറയാൻ സട്ടാവ് പറയുന്നത് ഞങ്ങൾ ഇതാ ദൈവത്തിന് സ്വന്തത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചവരാണ് അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാനാണ് അതുകൊണ്ട് ഇതാ ഞങ്ങൾ മുസ്ലിങ്ങളാണ് സട്ടാവിന് ഞങ്ങൾ സ്വന്തത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ സത്യത്തെ സമർപ്പണത്തിന്റെ സമാധാനത്തിന്റെ മോക്ഷത്തിന്റെ നിത്യജീവന്റെ മാർഗത്തെ മതത്തെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ക്രൈസ്തവ സഹോദരങ്ങളെ നമുക്ക് ഇണങ്ങാനുള്ള മാർഗമാണ് ഈ നിത്യജീവന്റെ മാർഗം ആ മാർഗത്തെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാകണം ആ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇത്ര നേരം ഈ ഉള്ളവനെ ശ്രവിച്ച സഹോദരങ്ങളെ നിങ്ങളുടെ തുറന്ന മനസ്സിൽ ഈ സമർപ്പണത്തിന്റെ സമാധാനത്തിന്റെ നിത്യജീവന്റെ മാർഗത്തെ മതത്തെ ഇസ്ലാമിനെ സമർപ്പിച്ചുകൊണ്ട് ഈ ഉള്ളവൻ നിർത്തുന്നു പഠിക്കണമേ ചിന്തിക്കണമേ അറിയാൻ ശ്രമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ സട്ടാവായി ഉടയ തമ്പുരാൻ പടച്ച തമ്പുരാൻ നിത്യജീവൻ നേടാനും നിത്യജീവന്റെ വക്താവാകാനും നാളെയുടെ ലോകത്ത് അവന്റെ സ്വർഗം അനുഭവിക്കാനും അവന്റെ തൃപ്തി നേടുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്Nichoftruth പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ മത നേതാക്കളുമായി സ്നേഹ സംവാദങ്ങൾ ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി പ്രബോധന പരിശീലന ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹ സംവാദം മാസിക വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ് ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅ്‌വാ യൂണിറ്റ് ഖുർആൻ പരിഭാഷ വിതരണം നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ നാദ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ ആമീൻ